ഇപ്പോൾ കോഴിക്കോട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. ഓണച്ചന്ത ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് വളരെ വിചിത്രമായ ഒരു കാര്യം ചെയ്തു. ഓണച്ചന്ത തുടങ്ങിയ ദിവസം ഓണച്ചന്തയിലൂടെ വിൽക്കുന്ന സർക്കാർ കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡൈസ് ആയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി. കേട്ടു കേൾവിയുണ്ടോ എവിടെയെങ്കിലും? എന്തിനാണ് ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഗവൺമെന്റ് നടത്തുന്നത്. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി യഥാർത്ഥത്തിൽ അല്ലെ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന കൃത്രിമമായ വിലക്കയറ്റം തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഓണച്ചന്ത തുടങ്ങുമ്പോൾ തന്നെ ഒരു 3 ഐറ്റം ഒഴിച്ച് 10 ഐറ്റത്തിന്റെ വില അങ്ങോട്ട് വർദ്ധിപ്പിക്കുക. അത് തന്നെ വിലക്കയറ്റത്തിന് കാരണമാവും. സാധനമില്ല, ഉള്ള സാധനം എല്ലായിടത്തും എത്തിയിട്ടില്ല, കൂടെ അതിന്റെ കൂടെ വിലക്കയറ്റം. ഓണ സമ്മാനമാണ് ഗവൺമെന്റിന്റെ. അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്ന് വാങ്ങിക്കാൻ 25 കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടാക്കി 25 കൊല്ലത്തേക്ക്. ഈ ഗവൺമെന്റ് അത് അഴിമതിയാണെന്ന് പറഞ്ഞത് റദ്ദാക്കിയിട്ട് ഇപ്പൊ എത്രയ്ക്കാ വാങ്ങിച്ചെന്നറിയാം? ഒരു യൂണിറ്റിന് 8 രൂപ മുതൽ 12 രൂപ വരെ വിലയ്ക്ക് വാങ്ങിക്കുക. ഒരു യൂണിറ്റിന് 4.29 രൂപയ്ക്ക് വാങ്ങിക്കാൻ 25 കൊല്ലത്തേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്ന കരാർ റദ്ദാക്കി. ഇപ്പൊ കഴിഞ്ഞ 1 വർഷത്തോളമായി പുറത്തുനിന്ന് മേടിക്കുകയാണ്. എത്രയ്ക്ക്? 8 രൂപ. അതിന്റെ ഇരട്ടിയല്ല, 3.5 തുകയ്ക്ക് മേടിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഡെയിലി 10, 15, 20 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിന് ഉണ്ടാവുകയാണ്. വൈദ്യുതി ബോർഡിന്റെ 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു. ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് എല്ലാം സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് 1083 കോടിയായിരുന്നു. ഇപ്പൊ അത് 40,000 കോടിയായി. 8 വർഷം കൊണ്ട് 45,000 കോടിയായി ഈ തെറ്റായ നടപടികൾ. അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെച്ച് 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇതിലുള്ള പ്രത്യക്ഷമായും പരോക്ഷവുമായും ഒക്കെ ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കുക. അതാണ് അദാലത്തിൽ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെന്റ് എവിടെയാണ് ഇടപെടേണ്ടത്, എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെന്റ്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിന്റെ ശ്രദ്ധ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ, മന്ത്രിമാരുടെ ശ്രദ്ധ. ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചല്ലോ, ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏത് ചോദ്യത്തിന് അവസാനത്തെ ചോദ്യം എനി മോർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോഴേ വരുള്ളൂ. മോഡിയുടെ വേറൊരു രൂപമാണ് ശ്രീ പിണറായി വിജയൻ. മാധ്യമങ്ങളെ കാണില്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ്, ഭീരുത്വമാണ്. അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത്, ഭീരുത്വമാണ്. വന്ന് പറയട്ടെ, പറയാൻ വല്ലതുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് പറയാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ഞങ്ങൾ പറയുമല്ലോ ശബരിമല ഏറ്റവും നന്നായി പോലീസ് സേന ഏറ്റവും നന്നായി സർവീസ് നടത്തിയിരുന്ന സ്ഥലം. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു സീസണിൽ പന്തളത്തെത്തിയ അയ്യപ്പന്മാരെ കെട്ടുവെച്ചിട്ട് തിരിച്ചുപോയി. എത്രയോ പേര്, 1000 കണക്കിനാളുകൾ അവിടെ എത്താൻ പറ്റാതെ. അത്രയും മോശമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഈ പ്രാവശ്യം ശബരിമലയിൽ നടത്തിയത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആരാണ് ശ്രദ്ധിക്കുന്നത്? ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ. ഈ തൃശൂർ പൂരത്തിന്റെ കാര്യം അതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ്. അൻവർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി MLA വന്ന് 10 ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? CPMന്റെ ഒരു ഘടന എന്താ? CPMന്റെ ഒരു ഘടന CPML അത് അനുവദിക്കൂ? കോൺഗ്രസ് ഇപ്പോൾ ഇപ്പൊ അനുവദിക്കാറില്ല, പറയതുപോലെ അല്ല. കോൺഗ്രസിന് പോലും പറ്റില്ല, ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ. അപ്പോ 10 ദിവസമായി വന്ന് സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാൽ ആരെയും വെല്ലുവിളിക്കുന്നു? ഇപ്പൊ എന്റെ ഓഫീസിനെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് എനിക്ക് ബാധമല്ലേ?
മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും വിവാദത്തിലാണ്. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ ഏറ്റവും സീനിയർ IAS ഓഫീസർ അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്. ഇപ്പൊ രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം. സ്വർണ്ണ കള്ളക്കടത്തുമായി, സ്വർണം പൊട്ടിക്കലുമായി, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി MLA വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ? വേണ്ടേ? അതല്ലേ? അതല്ലല്ലോ. അത് അന്വേഷിക്കും, അത് വിളിക്കുന്നു. എന്റെ അന്വേഷിക്കാൻ ആരെ ഏൽപ്പിക്കുന്നത്? അയാളുടെ സബോർഡിനേഷനെ. അവരിപ്പോഴും അധികാരത്തിലിരിക്കുകയാണ്. DGP അതിന്റെ തലപ്പത്തല്ലേ? അതിന്റെ ധാരയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ DGPയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ. ആ അവരുടെ CR എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിക്കും. അതൊക്കെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള, ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം എന്ന് ചോദിച്ചില്ലേ? ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത്? അല്ല, ഞാൻ തൃശ്ശൂർ പൂരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു BJP പ്രസിഡന്റ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കിയത്. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ പോയി സംസാരിച്ചത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സഹായിക്കാം, അവരുടെ ഡ്രീമാണ് BJP രണ്ടു മൂന്ന് കൊല്ലം അവരതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത്, അതാണ് അവിടെ ചർച്ച നടത്തിയത്. തൃശ്ശൂർ പൂരമൊക്കെ പിന്നെയല്ലേ. ഇപ്പൊ ഈ പരിപാടി ഈ ഒസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ. അതിനെ തുടർന്നാണ് രാമാധവുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വാർത്ത വന്നത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വരട്ടെ, നിങ്ങളൂടെ അന്വേഷിക്കുക. അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സാധനമായിരിക്കും. രാമാധവിന്റെ കൂടെ, രാമാധവിനെ കാണാൻ പോയപ്പോ ADGP ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും. ഞാൻ ഉണ്ടായിരുന്നില്ല. അല്ല, മുഖ്യമന്ത്രി അതിന്റെ അകത്ത് തലേ ദിവസം പങ്കെടുത്തല്ലേ? എന്താ ഇത്? ഇങ്ങനത്തെ വിജയം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്, അത് അങ്ങനെ അല്ലാതായിരിക്കോ? അവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ BJP കുറിച്ച് എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസം, എന്നിട്ട് ഉത്സവം കലക്കിയിട്ട് ജയിക്കാനുള്ള പണി നോക്കിയൊക്കെ. ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത്? ഇവരാണ് ഹിന്ദുവിനെ കുറിച്ച് പറയണത്? ആണ്, രാഷ്ട്രീയത്തിനേക്കാൾ വികാരമുള്ളതാണ് തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് പറയുന്നത്. ഒന്ന് തൃശ്ശൂരൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. മുരളീധരൻ എന്നിറങ്ങി, മുരളീധരൻ തൃശ്ശൂരുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. തൃശ്ശൂർ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അവരത് എല്ലാവരും എല്ലാം ജാതി മതസ്ഥരുള്ളതാണ്. പിന്നെ ഇത് ക്ഷേത്ര ഉത്സവവുമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ് പൂരം കലക്കി എന്ന് പറയുമ്പോൾ. നിങ്ങളും പല ക്ഷേത്രങ്ങളിലെയും അവിടെ ഉത്സവത്തിന് പൂരം എന്നാണ് പറയുന്നത്. പല ചില സ്ഥലങ്ങളിൽ ഉത്സവം എന്നാണ്, അതാണ് കലക്കിയത്. ക്ഷേത്രങ്ങളുടെ എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ്. അല്ലല്ല, വോട്ടിംഗ് പാറ്റേണിന്റെ അകത്ത് വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അനാലിസിസും വിജയത്തിന്റെ അനാലിസിസും ഒക്കെ നമ്മൾ അസംബ്ലിയിലും പുറത്തൊക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെ ഒരു ഭയങ്കരമായ ഒരു വികാരം, ഒരു ഹൈന്ദവ വികാരം ഈ ദേവാലയ ക്ഷേത്രങ്ങളിലെ ഇത് കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഇത് നോക്ക്, വടക്കേ ഇന്ത്യയിലൊക്കെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാക്കി ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കും, ഇത് രണ്ട് ചേരിയാക്കും. അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് 10% 15% ഉണ്ടാവുള്ളൂ. മജോറിറ്റി മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കും. ഇതൊരു തന്ത്രമാണ്. അത് നിങ്ങൾക്ക് പിണറായി വിജയനെ ശരിക്കും അറിയില്ലാത്ത, നിങ്ങൾ നല്ല അടുപ്പമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ലോക്നാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോക്നാഥ് ബെഹ്റ. കാരണം ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക്
അദ്ദേഹത്തിന് സെൻട്രലിൽ നല്ല പിടിപാടുണ്ട്. പ്രവർത്തകരെ ഏക അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, കോക്കസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അയക്കുന്നതിൽ, അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, കോഴിക്കോട്ട് മാധ്യമങ്ങളെ കാണുകയാണ്.